2022 ഓഗസ്റ്റിൽ ശ്രീലങ്കയിലെ ഹംബൻതോട്ട തുറമുഖത്ത് നങ്കൂരമിട്ട ചൈനയുടെ ചാരക്കപ്പൽ യുവാങ് വാങ് ഫൈവ് ആണ് ചൈനയുടെ ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ട ചാരക്കപ്പൽ. ഭാഷാവൃത്തങ്ങളെ അപഗ്രഥിക്കുന്നതിനായി രൂപം നൽകിയ കമ്പ്യൂട്ടർ പ്രോഗ്രാം കാവ്യ നർത്തകി. ഭാഷാവൃത്തങ്ങളെ അപഗ്രഥിക്കുന്നതിനായി രൂപം കൊണ്ട കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് കാവ്യ നർത്തകി. തമിഴ്നാട് വനം വകുപ്പ് അർബൻ ആനിമൽ റെസ്ക്യൂ സെൻ്റർ സ്ഥാപിച്ച നാഷണൽ പാർക്കാണ് ഗിണ്ടി നാഷണൽ പാർക്ക്. ലോക ചെസ് ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ആർബിറ്റർ പദവി ലഭിച്ച മലയാളി ജീസ് മോൻ മാത്യു. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികാഘോഷം പ്രമാണിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്ന സ്ഥിര നിക്ഷേപ പദ്ധതി ഉത്സവ് ഡെപ്പോസിറ്റ്. യു എൻ റിപ്പോർട്ട് പ്രകാരം 2021 ഡിജിറ്റൽ കറൻസി ഉപയോഗത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഉക്രൈൻ. ഇന്ത്യയുടെ സ്ഥാനം 7th, ഒന്നാം സ്ഥാനത്ത് യുക്രൈൻ. ഒക്ടോബർ 30 മുതൽ നവംബർ 6 വരെ നടക്കുന്ന 2nd നോർത്ത് ഈസ്റ്റ് ഒളിമ്പിക്സിൻ്റെ വേദി മേഘാലയ. ഉത്തരാഖണ്ഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത്. 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഹാങ്ഷു ചൈന. ചൈനയിൽ 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരമാണ് ഹാങ്ഷു. മികച്ച മാഗസീനുള്ള കേരള മീഡിയ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എവിടുത്തെ മാഗസീനാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാഗസീനാണ് മികച്ച മാഗസീനുള്ള കേരള അക്കാദമി മീഡിയ പുരസ്കാരം ലഭിച്ചത്. ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച പാൻ ഇന്ത്യ പ്രോഗ്രാമാണ് ബന്ദേ ചലോ. പുതുതായി പ്രഖ്യാപിച്ച തമിഴ്നാട്ടിലെ 5th ആനസങ്കേതം അഗസ്ത്യമലയാണ് പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട തമിഴ്നാട്ടിലെ 5th ആനസങ്കേതം. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികാഘോഷം പ്രമാണിച്ച് യാചകവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പുനരുദ്ധവാസത്തെ ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച സംരംഭം സ്മൈൽ 75. ISRO ചൊവ്വ ദൗത്യമായ മംഗൾയാൻ ആസ്പദമാക്കി നിർമ്മിച്ച സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെൻ്ററി യാനം എന്നാണ് ഇതിൻ്റെ പേര്. കേരളത്തിൽ അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല മലപ്പുറം. കേരളത്തിൽ അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല മലപ്പുറം. ജനറൽ ബിപിൻ റാവത്തിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ റോഡ് ശേഖരീപുരം ഗണേഷ് നഗർ റോഡ് പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് ഇങ്ങനെ ജനറൽ ബിപിൻ റാവത്തിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. പാകിസ്ഥാനിലെ സുപ്രീം കോടതി ജഡ്ജിയാവുന്ന ആദ്യ വനിത ആയിഷ മാലിക്. ലാഹോർ ഹൈക്കോടതി ജഡ്ജിയായാണ് ആയിഷ മാലിക് ചുമതലയേറ്റത്. ക്ഷീരകർഷകർക്കായുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ക്ഷീരസാന്ത്വനം. ക്ഷീരകർഷകർക്കായുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം. പുതുതായി നിർമ്മാണം പൂർത്തിയാക്കുന്ന ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ എലവേറ്റഡ് വന്യജീവി ഇടനാഴി ഡൽഹി ഡെറാഡൂൺ ആണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ എലവേറ്റഡ് വന്യജീവി ഇടനാഴി. 2022 ചെമ്പൈ പുരസ്കാരം നേടിയത് മുരളി സംഗീതാണ്. 2022 ചെമ്പൈ പുരസ്കാരം നേടിയത് മുരളി സംഗീത്. ഓസ്ട്രേലിയയിൽ നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമസേന അഭ്യാസം പിച്ച് ബ്ലാക്ക്. ഇന്ത്യ ഉൾപ്പെടെ 17 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ബഹുരാഷ്ട്ര വ്യോമസേന അഭ്യാസമാണ് പിച്ച് ബ്ലാക്ക്. GST ഇൻ്റലിജൻസ് അഡീഷണൽ ഡയറക്ടറായി പുതുതായി ചുമതലയേൽക്കുന്നത് ഗിരിധർ ജി പൈ. കേരള ലക്ഷദ്വീപ് സെക്ടറിൻ്റെ ചുമതലയാണ് ഇദ്ദേഹത്തിന് ഉള്ളത്.
2022 ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചത് തന്ത്രി കണ്ഠരർ രാജീവർക്ക്. 2022 ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ലഭിച്ചത് തന്ത്രി കണ്ഠരർ രാജീവർക്ക്.